ചെയ്തുകൊണ്ടിരിക്കുന്നത് ജയരാജന്റെ പടം, ജയരാജന്റെ പെരുകളിയാട്ടം എന്ന പടം, സുരേഷ് ഗോപിയൊക്കെ അഭിനയിക്കുന്ന പടം. അപ്പൊ സാറിന്റെ ഒരു കാലഘട്ടത്തിലൊക്കെ ഒരുപാട് വരികള് ആദ്യം എഴുതി അതിന് മ്യൂസിക് ചിട്ടപ്പെടുന്നില്ല. ഞാൻ വരുമ്പോഴേ തുടങ്ങി മറ്റേത് ആണല്ലേ. അതെ, അപ്പൊ ഇപ്പൊ ആ ഒരു ട്രെൻഡ് അങ്ങനെ തന്നെയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ വരികൾക്കുള്ള ഒരു പ്രാധാന്യം ഇപ്പൊ കുറഞ്ഞു വരുന്നുണ്ട്. അല്ല, അത് എഴുതുന്നവരുടെ കുഴപ്പമാണ്. ഇപ്പൊ ഞാൻ എഴുതിയത് പ്രമദവനും പിന്നെ വികാര നോക്കിയൊക്കെ അങ്ങനെ എഴുതിയതാ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ആ സിറ്റുവേഷന് വേണ്ടിയിട്ട് നമ്മൾ കഷ്ടപ്പെടാനും നമ്മുടെ വായനയും അനുഭവവും അറിവും ഒക്കെ പ്രധാന. എങ്കിൽ പോലും അന്നത്തെ ഒരു കാലത്തുള്ള പാട്ടുകളിൽ വരികൾക്കുള്ള ഇമ്പോർട്ടൻസ് ഇപ്പം ഇല്ല എന്ന് തോന്നുന്നുണ്ടോ? അതായത് ഇല്ല, അങ്ങനെയല്ല, ഈ കാലം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമല്ലോ. ഇനിയത് തിരിച്ചു വരും, ഇങ്ങനെ ഒരു റൗണ്ട് വരും, അത്രേ ഉള്ളൂ. അതിന് പ്രാധാന്യമൊന്നും പോയിട്ടില്ല. അത് വർക്ക് ചെയ്യുന്നവരുടെ ഇപ്പം വയലാറും ഭാസ്കര മാഷും വയനുമൊക്കെ ഉള്ള കാലത്താണ് ഞാൻ തുടങ്ങുന്നത്. അതെ അതെ. സാർ കൂടുതലായിട്ടും വർക്ക് ചെയ്തിട്ടുള്ളെങ്കിൽ ഒന്ന് ജോൺസൺ സാറിന്റെ കൂടെയാണ്. ജോൺസൺ, രവീന്ദ്രൻ, പിന്നെ ഔസേഫ് അച്ഛൻ, ഞങ്ങളൊക്കെ എല്ലാവരുമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. സാറിന് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് അങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സമയം? എനിക്ക് പുതിയ ആൾക്കാർ, പഴയ ആൾക്കാർ, എല്ലാവരും ഒരുപോലെ തന്നെ. സാറിപ്പോ ഒരു അതേപോലെ തന്നെ ഞാൻ സലി ചൗധരിയുടെ ബോംബെയിലെ വീഡിയോ ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്കതൊന്നും പ്രശ്നമൊന്നുമില്ല. അന്യഭാഷകളിലെ കുറെ ചെയ്തിട്ടുണ്ടോ? ഇല്ല. അന്യഭാഷകളിൽ മലയാളം പാട്ട് ചെയ്തിട്ടുള്ളൂ. മലയാളം പാട്ടെന്നെ ചെയ്തിട്ടുള്ളൂ, വേറെ അങ്ങനെ തമിഴ് അങ്ങനെ ഒന്നും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പത്തെ കാലത്തേക്ക് വരുന്ന സമയത്ത് ഒരുപാട് പാട്ടുകൾ, പഴയ സാറ് തന്നെ ചെയ്തു വെച്ചിട്ടുള്ള പാട്ടുകളൊക്കെ കവർ വേർഷൻസ് ഒരുപാട് ഇറങ്ങുന്ന ഒരു ട്രെൻഡ് വരുന്നുണ്ട്. അതിനോടുള്ള സാറിന്റെ അഭിപ്രായം എന്താണ്? ട്രെൻഡൊക്കെ ഉണ്ടാക്കുന്നതാണ്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ പാട്ടിന്റെ ആ ഒരു മൂല്യം നഷ്ടപ്പെടുന്നുണ്ട് എന്ന് തോന്നുന്നു. അത് കേൾക്കുന്നവരാ തീരുമാനിക്കേണ്ടത്. മിക്കവാറും ഫെയിലിയറാണ്. സാർ അത്തരം പാട്ടുകൾ കേൾക്കാറുണ്ടോ? അങ്ങനെ ചെയ്യുന്ന പാട്ടുകൾ ചില പാട്ടുകൾ പഴയ തന്നെ ഇപ്പം പുതിയ രീതിയിൽ പുതിയ കുപ്പിയിലൊക്കെ ഇറക്കുന്ന അതൊക്കെ പരാതി ആവശ്യം ഇവരുടെ കുഴപ്പമാണ്. ഇവർക്ക് അതിനെ കവർ ചെയ്യാൻ പറ്റുന്ന ഒരു പാട്ടുണ്ടാക്കണം. അത് സിറ്റുവേഷൻ ആണെങ്കിലും കഥ അതാണെങ്കിലും നമുക്ക് അതിനെ കവർ ചെയ്യാൻ പറ്റുന്ന ഒരു പാട്ടുണ്ടാക്കണം. അതാണ് അതിന്റെ ഒരു വെല്ലുവിളി. അത് ചെയ്യാൻ തയ്യാറില്ലാത്തവര് ഉണ്ടിത്തം കളിക്കുന്നത്. സാർ ഇതിനെ കുറിച്ച് എവിടെയെങ്കിലും പറഞ്ഞു പ്രതികരിച്ചിട്ടുണ്ടോ ഇത്തരം? അല്ലെങ്കിൽ സാറ് ചെയ്തു വെച്ച പാട്ടുകൾ അങ്ങനെ ചെയ്യുമ്പോ സാർ അതിനെ? ഇല്ല, എന്റെ പാട്ടൊന്നും ഞാൻ സമ്മതിക്കൂല, ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്യാൻ താല്പര്യമില്ല. പിന്നെ സാറിന്റെ മകനും ഇപ്പൊ സാറിന്റെ ഒരു പാതയിൽ തന്നെ വരുന്നുണ്ട്. അപ്പൊ അതെങ്ങനെ നോക്കി കാണുന്നു സാറിന്റെ? ഞാനും പിന്നെ ദീപും കൂടെ ചെയ്യുന്നത്. അപ്പം സാറിന്റെ സാറിനോടുള്ള സജഷൻ ഒക്കെ ചോദിക്കാറുണ്ടോ മകൻ എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഞങ്ങൾ ഒരുമിച്ച് ചെയ്യാം. ഇതിന് അങ്ങനെ അത്രേ ഉള്ളൂ കാര്യം. നമ്മൾ ഒരുമിച്ചിരുന്ന് ചെയ്താൽ കഴിഞ്ഞു പോയത് കഴിഞ്ഞു. സാറിന് അത് ഇപ്പം മകൻ എന്തായാലും ഈ ഒരു കരിയറിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണല്ലോ തീരുമാനം. അങ്ങനെയാണ് കംപ്ലീറ്റ് സപ്പോർട്ട് ചെയ്തിട്ടന്നെ പോവാള്. ആ പക്ഷെ ഞാൻ അങ്ങനെ ചാൻസ് ചെയ്യാൻ പോകാറില്ല അവന് വേണ്ടി. അതൊക്കെ അവൻ സ്വയം ഉണ്ടാക്കുന്നതാണ്, ഞാൻ ഒന്നും സപ്പോർട്ട് ചെയ്യാറില്ല. നമ്മൾ ചെയ്യുന്ന വർക്ക് വൃത്തിയായി ചെയ്യും, ഒരുമിച്ച്. പിന്നെ സാറിന്റെ പാട്ടുകളിൽ സാറിന് എപ്പോഴും മനസ്സിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ സാറ് ചെയ്തിട്ടുള്ള ഇപ്പം കിരീടം പോലെയുള്ള സിനിമ, അതേപോലെ കമലദളം, അങ്ങനെ ഒരുപാട് ചിത്രങ്ങളിലെ സാറിന്റെ പാട്ടുകൾ എന്ന് പറയുന്നത് എന്നും? പക്ഷേ ഞാൻ ചെയ്തിട്ടുള്ള കുറെ പാട്ടുകൾ ഇപ്പൊ വീണ്ടും കേൾക്കുമ്പോൾ അതിന്റെ ലിറിക്സ് ഒക്കെ നന്നായിട്ടുണ്ട് എന്ന് തോന്നുന്നു എനിക്ക്. കാരണം അന്ന് ഞാൻ അത് നല്ലോണം ശ്രദ്ധിച്ച് ചെയ്തിട്ടുള്ളത്, ഒന്നും ഇങ്ങനെ വെറുതെ എഴുതി ഈസി ആയിട്ട് എഴുതി തള്ളാറില്ല. പാട്ടുകൾ എഴുതാൻ പെട്ടെന്ന് എഴുതുന്നതാണോ, അല്ലെങ്കിൽ ആദ്യമേ കുറെ ദിവസം എടുത്തിട്ടാണോ, എങ്ങനെയാണ്? ദിവസങ്ങളൊന്നും എടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. നമ്മൾ ആകെ ഇത്ര 10-12 വരിയല്ലേ വേണ്ടു. അതെ, അത്രേ ചെയ്യാൻ പറ്റും. സാർ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ജീവിതത്തിൽ നിന്ന് തന്നെ കുറെ എടുക്കുന്നതാണ്. എപ്പോഴും അങ്ങനെയാണ്, നമ്മുടെ ജീവിതം തന്നെയാണ് പാട്ട്. ആണ്, വേറെ ആൾക്കാരുടെ ജീവിതമല്ല, നമ്മുടെ ജീവിതം തന്നെയാണ്. അതിലത്തെ നായകനെ നായികയായിട്ട് നമ്മൾ മാറുകയാണ്. എന്നിട്ട് നമ്മുടെ ഉള്ളിലത്തെ നമ്മുടെ പ്രതിഭയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ. അപ്പൊ സാറ് മോഹൻലാലിന്റെ ഒരുപാട് ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ മോഹൻലാലുമായിട്ടുള്ള ഒരു സൗഹൃദം എങ്ങനെയൊക്കെയാണ്? സൗഹൃദമൊക്കെ ഉണ്ട്, സിനിമയുടെ അത്രയൊക്കെ ഉള്ളു. പുതിയ ആൾക്കാർ വന്ന നമ്മളൊക്കെ മറക്കും, അതത്രേ ഉള്ളു കാര്യം. അങ്ങനെ തോന്നുന്നുണ്ട് ഇപ്പൊ സാറിന് അങ്ങനെ ഒരു ആവശ്യമില്ല, ആവശ്യമില്ലെന്ന് തോന്നാറുണ്ട്. നമ്മളെന്തിനാ, നമ്മളും ഇതുപോലെ ഒരു ഇൻഡിവിജ്വൽ അല്ലേ, നമുക്ക് നമ്മുടേതായ ഒരു പേഴ്സണാലിറ്റി ഉണ്ടാവും. സാറിന്റെ പാട്ടുകൾ ഇന്നും ആവശ്യമുള്ള ആളുകൾ അവിടെ വേറെ തന്നെ ഉണ്ടെങ്കിൽ പോലും പുതിയ സിനിമകൾക്ക് സാറിന്റെ പോലെയുള്ള പാട്ടുകള് അവര് ചൂസ് ചെയ്യും. സിനിമ കഴിഞ്ഞ കൊല്ലം ഇറങ്ങിയ 2021 ഇറങ്ങിയ ഹൃദയത്തിലെ പാട്ട് ഞാനാണ്, 8 പാട്ടുണ്ട്. 8 പാട്ട് സാർ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോഴും അതൊക്കെ നമ്മുടെ ആവശ്യമുണ്ട്, ആവശ്യമുള്ളവരും അല്ലാത്തവരെ പിന്നെ നമ്മൾ നമ്മൾ നോക്കാറില്ല.